നമസ്കാരം. പുതിയൊരു ഫിലിം റിവ്യൂവിലേക്ക് പോയാലോ ദേവദൂതൻ. ഈ റിവ്യൂ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഈ സിനിമയിലെ നായികയായ അലീനയുടെ പ്രണയം നഷ്ടപ്പെട്ടു പോയതുപോലെ തിയേറ്ററിൽ നിന്നും ഇത് മാറിയേക്കും. ചില തിരക്കുകൾ കൊണ്ട് അല്പം താമസിച്ച് കണ്ട ഒരു പടമാണ് ദേവദൂതൻ. എന്നാൽ പലവട്ടം നമ്മൾ ചാനലിലൊക്കെ കണ്ട ഒരു പടമാണ് എങ്കിലും എന്തുകൊണ്ടാണ് ദേവദൂതൻ വീണ്ടും പോയി കാണാൻ ഉള്ള ഒരു മനസ്സുണ്ടായത് എന്ന് ആദ്യം പറയാം. ഏകദേശം 1980 കിഡ്സുകൾക്ക് വളരെ പ്രിയങ്കരമായ ഒരു സിനിമയാണ്. വളരെ മനോഹരമായ ചില പ്രണയഗാനങ്ങളും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഗാനങ്ങളും ഒക്കെ കോർത്തിണക്കിയ ഒരു സിനിമയാണ്. ഇത് വീണ്ടും വരുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആൾക്കാർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല ആ തിയേറ്റർ എക്സ്പീരിയൻസ്. കാരണം ഈ പടത്തിന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം തന്നെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ കേൾക്കുന്നത് ഒരു സംഗീത വിരുന്നാണ്. എന്തൊരു മഹാനുഭാവം എന്ന പാട്ട്. ആ പാട്ട് കേട്ടിട്ട് തിരിച്ചറിയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുത്ത കാശിലാഭമാണ്. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ പോലെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഇപ്പോഴുള്ള നമ്മൾ കാണുന്ന ആ ഒരു മാനവസത്തിൽ നമ്മുടെ ലാലേട്ടൻ നമുക്ക് അതിനകത്ത് കാണാം എന്നുള്ളതാണ്. നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസായിട്ടുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ എനർജറ്റിക് ആയിട്ടുള്ള കാലത്ത്, ഇപ്പോഴും എനർജി ഇല്ലാന്നല്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ യങ് സ്റ്റേജിൽ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നു ബിഗ് സ്ക്രീനിൽ എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ പൂവേ പൂവേ പാല പൂവേ എന്നുള്ള ആ ഒരു സോങ്ങാണ്. ആ സോങ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ്. ഒരു നല്ല പ്രണയഗാനമാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ നൃത്ത സംവിധാനം ലാലേട്ടൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു താളം, അല്ലെങ്കിൽ ആ സിങ്ക്രണൈസേഷൻ, അത് നമ്മൾ ശരിക്കും നമ്മൾ ആസ്വദിച്ചു. ഇതിലൊക്കെ ഉപരി ഈ കരളേനിയം കൈപിടിച്ചാൽ എന്നുള്ളതാകും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ ഞാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും അതല്ല. എൻ ജീവനെ എങ്ങാണ് നീ ആ പാട്ട് ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ കുറച്ച് തിയേറ്ററുകളിൽ എപ്പോഴും ഓടുന്നുള്ളൂ, കുറച്ച് ഷോകളേ ഉള്ളൂ. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ചയോടുകൂടി ദേവദൂതൻ തിയേറ്ററുകളെല്ലാം വിടും. എൻ ജീവനെ എങ്ങാണ് നീ നമ്മുടെ ജാനകിയമ്മയുടെ വോയിസിൽ നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം. വലിഞ്ഞു മുറുകിയ വയലിൻ കമ്പികളിലൂടെ ഒരു താരസ്ഥായി സംഗീതം വായിച്ചു പോകുമ്പോഴുള്ള ആ ഒരു ശബ്ദം നമ്മുടെ കർണപടങ്ങളെ ഭേദിച്ച് നേരെ നമ്മുടെ തലച്ചോറുകളിലേക്ക് എത്തുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ജാനകിയമ്മ അത് പാടിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് കരളെ നിൻ കൈപിടിച്ച, അത് ഒരു കാലത്ത് ഇന്നും അങ്ങനെ തന്നെ മനോഹരമായ ഗാനമായിരുന്നു. അതും നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതേ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴ് പോലെ ഒരു സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സംവിധായകൻ സിബി മലയൻ. ഏകദേശം അതേ മാനറിസത്തിലൂടെ കടന്നു പോകുന്ന കഥയാണ്. പക്ഷേ എങ്കിലും നമുക്കതിൽ അത് എവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നാടക റിഹേഴ്സലിനിടയ്ക്ക് ഉള്ള ഈ സിനിമയുടെ സിനിമാ കഥാതന്തുക്കളുടെ ചില ഇടപെടലുകളുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലീഷയിലേക്കൊന്നും കടന്നു പോകാത്ത രീതിയിൽ അതിനെ ചെയ്തു വെക്കാൻ സംവിധായകൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിലേറ്റവും പരമപ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിലെ ഫ്രെയിമുകളാണ്. ഫ്രെയിമുകൾ വളരെ മനോഹരമാണ്. കാരണം നല്ല മനോഹരമായ സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു റൊമാൻറ്റിക് സിനിമയാണ്. പക്ഷേ എന്നാൽ അതിനെ ആ പ്രണയ ജോഡിയിലെ നായകനെ കൂടുതലായി സിനിമയിൽ കാണിക്കുന്നില്ല. വളരെ കുറച്ച് സീനുകളിലേ ഉള്ളൂ. എങ്കിലും നായികയിലൂടെ അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസും അല്ലെങ്കിൽ ആ വിരഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രണയത്തിൻ്റെ തീവ്രതയും ഒക്കെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ നന്നായിട്ട് സിബി മലയൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രണയകാവ്യം വളരെ ഉദാത്തമായി വരച്ച് കാണിക്കുമ്പോൾ മനോഹരമായ ഫ്രെയിമുകളിലൂടെ സംവിധാന മികവും കൂടെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ സംവിധായകന് കഴിയും. കൃത്യമായ പ്രണയം നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് പ്രണയിച്ചിട്ടുള്ളവർക്ക് അതല്ലെങ്കിൽ പ്രണയം നഷ്ടമായിട്ടുള്ളവർക്കൊക്കെ അനുഭവവേദ്യമായിരിക്കും ഈ സിനിമ. എൻ്റെ ഈ ഉള്ളം കയ്യിൽ എൻ്റെ കാമുകൻ്റെ ഹൃദയത്തുടിപ്പുണ്ടെന്ന് കാമുകി പറയുമ്പോൾ അത് എന്താ നിനക്ക് ഫീൽ ചെയ്യാം എന്ന് പറയുന്ന ആ വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞറിയിക്കാനൊക്കില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. കഴിയുമെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. എന്തൊരോ മഹാനുഭാവലു തുടങ്ങി ആ പാട്ടിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. യങ് ആയിരിക്കുന്ന ലാലേട്ടനെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്, കോളേജ് കുട്ടികളോടൊപ്പം കൂടി വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ദേവദൂതൻ്റെ പ്രത്യേകത. കഴിയുമെങ്കിൽ എല്ലാവരും കാണുക. നന്ദി.